അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നൂറുൽ ബസറാണ് വിഷയം. നൂറുൽ ബസറിൽ ഉസൂലുകളുടെ ഇറുസ് അനന്തരത്തെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉസൂല് അഥവാ അബ് ഉമ്മ് ജദ്ദ് ജദ്ദത്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് ഉസൂലുകൾ എന്ന് പറയുന്നത്. അതിൽ അബ് ഉമ്മ് ഇവർ അനന്തരെടുക്കുന്ന രൂപം കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു. ഇന്ന് നമുക്ക് പറയാനുള്ളത് ജദ്ദിൻ്റെയും ജദ്ദത്തിൻ്റെയും അനന്തരത്തിൻ്റെ രൂപമാണ്. അവർ അനന്തരെടുക്കുന്ന രൂപം എങ്ങനെയൊക്കെയെന്നാണ് നമുക്ക് പറയേണ്ടത്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ജദ്ദ് എന്നുള്ളത് അബ് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, അബിന് നാം പറഞ്ഞിട്ടുണ്ട് സുദുസ് കിട്ടുന്ന രൂപവുമുണ്ട്, അതുപോലെ അസബക്കാരനാവുന്ന രൂപവുമുണ്ട്, ഇനി രണ്ടും ഒന്നിച്ച് വരുന്ന രൂപവുമുണ്ട്. ഈ വിഷയത്തിൽ അബ് പോലെ തന്നെയാണ് ജദ്ദ് അഥവാ അബുല്ലബ്, ഉപ്പയുടെ ഉപ്പ ഉപ്പയെ പോലെ തന്നെയാണ്. അതായത് മകനോ മകൻ്റെ മകനോ ഉണ്ടെങ്കിൽ ജദ്ദ് സുദുസിൻ്റെ അർഹനായിരിക്കും. ഇനി അതല്ല മക്കൾ ആയിട്ടുള്ള ആരുമില്ലെങ്കിൽ ഉപ്പ അസബക്കാരനായിരിക്കും, ജദ്ദ് അസബക്കാരനായിരിക്കും. ഇനി അതല്ല മക്കളായിട്ടുള്ളത് പെൺമക്കൾ മാത്രമാണെങ്കിൽ സുദുസ് എന്നൊരു വിഹിതവും കിട്ടും, അതോടൊപ്പം മറ്റുള്ളവർക്ക് കൊടുത്ത് ബാക്കി വരുന്ന രൂപത്തിൽ അസബക്കാരനാകുന്ന ഒരു രൂപവും ഉണ്ടാകും. പക്ഷേ അബും ജദ്ദും വേർതിരിഞ്ഞ് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് പ്രധാനമായും ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന്, അബുണ്ടെങ്കിൽ സഹോദരീ സഹോദരന്മാർക്ക് അനന്തരം കിട്ടുമായിരുന്നില്ല. അത് നമ്മൾ മുമ്പ് ഹജബിൻ്റെ പാഠത്തിൽ പറഞ്ഞതാണ്. സഹോദരി അഹുല്ലി അബവൈനിയും അഹുല്ലി അബും ഹജബ് ചെയ്യപ്പെടും ആരെക്കൊണ്ട്? സ്വന്തം അബുണ്ടെങ്കിൽ. എന്നാൽ ജദ്ദുണ്ടെങ്കിൽ അങ്ങനെ ഹജബ് ചെയ്യപ്പെടുകയില്ല. ഹജബ് ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആരെ എണ്ണിയിട്ടില്ല എന്ന്? ജദ്ദിനെ എണ്ണിയിട്ടില്ല. അപ്പോൾ ജദ്ദാണുള്ളതെങ്കിൽ, അബില്ല ജദ്ദാണുള്ളത്, അതോടൊപ്പം ഉപ്പയും ഉമ്മയും ഒത്തൊരു സഹോദരനുമുണ്ടെങ്കിൽ അവർ രണ്ടുപേരും മുഖാസമത്ത് പരസ്പരം ഓഹരി ചെയ്തെടുക്കുകയോ അതല്ലെങ്കിൽ ജദ്ദ് സുദുസ് എടുത്തിട്ട് ബാക്കി മറ്റുള്ള ആളുകൾ ഇരട്ടിയും പകുതിയായി ഓഹരി ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില രൂപങ്ങളുണ്ട്. അതിൻ്റെ വിശദമായൊരു പാഠം ശേഷം വരുന്നത് കൊണ്ട് അത് കൂടുതൽ ഈ സമയം പറയുന്നില്ല. അത് നമുക്ക് ആ പാഠത്തിൽ വരുമ്പോൾ പറയാം. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ അബിനോട് ജദ്ദ് എതിരാകുന്നുണ്ട്. അബുണ്ടെങ്കിൽ സഹോദരി സഹോദരന്മാർ ഹജബ് ചെയ്യപ്പെടും, ജദ്ദുണ്ടെങ്കിൽ അങ്ങനെ ഹജബ് ചെയ്യപ്പെടുകയില്ല. ഒന്ന്. രണ്ടാമത്തെ രൂപം, അബ് ഉണ്ടെങ്കിൽ ഉമ്മുല്ലബ്, ഉപ്പയുടെ ഉമ്മാക്ക് എന്ത് കിട്ടുകയില്ല? അനന്തരം കിട്ടുകയില്ല. അതായത് ഉപ്പയുടെ ഉമ്മ എന്ന് പറയുന്നത് മയ്യത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്ന ഉപ്പ അബ് ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള ഉപ്പയുടെ ഉമ്മ ഉമ്മുല്ലബിന് ജദ്ദത്തിന് കിട്ടുകയില്ല. എന്നാൽ ഉമ്മുല്ലബിന് ആരുണ്ടെങ്കിൽ കിട്ടാതാവുകയില്ല, ജദ്ദുണ്ടെങ്കിൽ കിട്ടാതാവുകയില്ല. എന്തുകൊണ്ട്? ജദ്ദ് എന്നുള്ളത് ഉപ്പയുടെ ഉപ്പ, ഈ ഉമ്മ ജദ്ദത്ത് എന്ന് പറയുന്ന ഉമ്മ മയ്യത്തിലേക്ക് അടുക്കുന്നത് അബിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ജദ്ദാണല്ലോ ഇവിടെ ഉള്ളത്, അബില്ല. അപ്പം അതുകൊണ്ട് തന്നെ ജദ്ദുണ്ടെങ്കിൽ ഉമ്മുല്ലബിന് കിട്ടും, അബുണ്ടെങ്കിൽ ഉമ്മുല്ലബിന് കിട്ടുകയില്ല. ആ ഒരു വിഷയത്തിലും തമ്മിൽ എതിരാകുന്നുണ്ട്. മറ്റൊന്ന്, അബും ജദ്ദും തമ്മിൽ എതിരാകുന്ന വിഷയം, അബ് സൗജ് അബവൈനി അതല്ലെങ്കിൽ സൗജത്ത് അബവൈനി, ഈ ഒരു രണ്ട് മസലയിൽ അബ് ഉള്ളപ്പോൾ ഉമ്മിന് സുലുസുൽ മാൽ ആകെ മുതലിൻ്റെ മൂന്നിലൊന്ന് കിട്ടേണ്ട ഉമ്മാക്ക് ഈ മസലയിലാണെങ്കിൽ, ഈ രണ്ട് മസലയിലാണെങ്കിൽ എന്തായി പോകുമായിരുന്നു? സുലുസുൽ ബാക്കി എന്ന് പറയുന്ന ഒരു ഓഹരിയിലേക്ക് ചുരുങ്ങിപ്പോകും. അതാരുള്ളത് കൊണ്ടാണ്? ഈ അബ് ഉള്ളത് കൊണ്ടാണ്. അബ് എന്നാൽ ജദ്ദാണ് അബിൻ്റെ സ്ഥാനത്തുള്ളതെങ്കിൽ ആ രൂപത്തിൽ ഉമ്മാക്ക് എന്തായി പോകുന്നില്ല, സുലുസുൽ ബാക്കിയിലേക്ക് ചുരുങ്ങിപ്പോകുന്നില്ല. എന്ത് തന്നെ കിട്ടും? സുലുസുൽ മാല് എന്ന് പറയുന്ന ആകെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് തന്നെ കിട്ടും. ഈ വിഷയത്തിലും അബും ജദ്ദും തമ്മിൽ വേർതിരിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് ജദ്ദത്തിൻ്റെ ഇറുസ് അനന്തരമാണ്. ജദ്ദത്ത് എന്നുള്ളത് മയ്യത്തിലേക്ക് ജദ്ദത്തിൻ്റെ ഇടയിൽ ഇനാസ് മാത്രമാണെങ്കിൽ, സ്ത്രീകളായിട്ടുള്ളവർ മാത്രമാണുള്ളൂ എങ്കിൽ, അതായത് ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മ ആ പരമ്പരയിൽ വരുന്ന രൂപത്തിലുള്ള ജദ്ദത്താണെങ്കിൽ, അതല്ലെങ്കിൽ മയ്യത്തിലേക്ക് ഈ ജദ്ദത്ത് അടുക്കുന്നത് പുരുഷന്മാരിലൂടെ മാത്രമാണ്, അതായത് ഉപ്പയുടെ 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 ഉമ്മ അല്ലെ ഉപ്പയുടെ ഉപ്പയുടെ ഉമ്മ, അപ്പോൾ ഇടയിൽ ആരേ ഉള്ളൂ, പുരുഷന്മാർ മാത്രമേ ഉള്ളൂ എങ്കിലും, മറ്റൊരു രൂപം ഈ ജദ്ദത്ത് മയ്യത്തിലേക്ക് അടുക്കുന്നത് പുരുഷന്മാരിലൂടെയാണ്, പക്ഷെ ആ പുരുഷന്മാരിലേക്ക് സ്ത്രീകളിലൂടെ അടുക്കുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം ഇടയിൽ പുരുഷന്മാർ വരുന്ന രൂപമല്ല, ഉപ്പയുടെ ഉപ്പയുടെ ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മ,
ഈ രൂപത്തിൽ ജദ്ദത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പുരുഷന്മാരിലേക്കെടുത്ത് ആ പുരുഷന്മാർ മയ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. ആ രൂപത്തിൽ വരുന്ന രൂപത്തിലും ജദ്ദത്തിന് കരന്തരം കിട്ടും. ഇപ്പോൾ ഈ മൂന്ന് രൂപത്തിൽ സ്ത്രീകളിലൂടെ മാത്രമാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാരിലൂടെ മാത്രമാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളിലൂടെ അടുത്ത് പുരുഷന്മാരിലെത്തി പുരുഷന്മാരിലൂടെ മയ്യത്തിലേക്ക് എത്തുന്ന രൂപത്തിലും ഈ ജദ്ദത്ത് അനന്തരം എടുക്കും. ഇനി അതല്ല മറ്റൊരു രൂപം ഇവിടെ അവശേഷിക്കുന്നത്. ജദ്ദത്ത് മയ്യത്തിലേക്ക് അടുക്കുന്നത് ഇടയിൽ ഒരു പുരുഷൻ വന്ന രൂപത്തിലാണ്. അതായത് മയ്യത്തിലേക്ക് അടുക്കുന്നതിനിടയിൽ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ ഒരു പുരുഷൻ വരുന്ന രൂപത്തിൽ ഉമ്മയുടെ ഉപ്പയുടെ ഉമ്മ, അതല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മയുടെ ഉപ്പയുടെ ഉമ്മ, ഈ രൂപത്തിൽ ഇടയിൽ പുരുഷൻ വരുന്ന രൂപത്തിലാണ് മയ്യത്തിലേക്ക് അടുക്കുന്നതെങ്കിൽ അവിടെ ജദ്ദത്തിനിക്ക് അനന്തരം കിട്ടുകയില്ല. അത് ദവുൽ അർഹാമിലാണ് ആ ജദ്ദത്ത് വരിക. ഇതൊക്കെ നമ്മൾ മുമ്പുള്ള പാഠത്തിൽ നന്നായി പഠിച്ചു കഴിഞ്ഞതാണ്. പറഞ്ഞത് പഠിച്ചത് തന്നെ ഒന്ന് ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ ജദ്ദത്തിനിക്ക് അനന്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ അവർക്ക് കിട്ടുന്ന വിഹിതം അസുദുസു ആറിലൊന്നാണ്. അപ്പോൾ ജദ്ദത്തിനിക്ക് ആറിലൊന്നാണ്. അത് ചിലപ്പോൾ ഒരു ജദ്ദത്താവാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ജദ്ദത്ത് ഉണ്ടാകാം. എന്നാലും അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് കിട്ടുന്നൊരു വിഹിതം സുദുസ് ആറിലൊന്നാണ്. പല ജദ്ദത്തുകളുണ്ടെങ്കിൽ ആ സുദുസ് അവർ തമ്മിൽ ഓഹരി ചെയ്ത് എടുക്കുകയാണ് പിന്നീട് ചെയ്യുക. നമുക്ക് പുസ്തകത്തിൽ ഒന്ന് വായിച്ച് അർത്ഥം വെക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. എല്ലാവരും പുസ്തകം എടുക്കൂ, നോക്കൂ. വൽ ജദ്ദു കല്ലബി, ജദ്ദ് ബാപ്പയെ പോലെ തന്നെയാണ് അനന്തരമെടുക്കുന്ന വിഷയത്തിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ. പക്ഷേ ഇല്ല അന്നൽ അബ, പക്ഷേ അബ് യുസ്ഖിത്തുൽ ഇഖ്വത വൽ അഖവാത്തിലിൽ മയ്യത്തി, അബ് മയ്യത്തിൻ്റെ ഇഖ്വത്ത് അഖവാത്ത് അതായത് സഹോദരി സഹോദരന്മാരെ മുഴുവനത്തിനെയും ഹജബ് ചെയ്യും. അത് ഉപ്പയും ഉമ്മയും ഒത്തതാവട്ടെ, ഉപ്പൊത്തതാവട്ടെ, ഉമ്മൊത്തതാവട്ടെ, ഈ മൂന്ന് രൂപത്തിൽ വരുന്ന ഇഖ്വത്ത് അഖവാത്തുമാരെ അബ് ഹജബ് ചെയ്യും. പക്ഷേ വൽ ജദ്ദു, ജദ്ദ് യു കാസിമുഹും അവരുമായിട്ട് മുഖാസമത്ത് ഓഹരി ചെയ്തെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇങ്കാനൂലി അബവൈനി ഔലി അബിൻ, ഈ ഇഖ്വത്ത് അഖവാത്ത് ലി അബവൈനി ഉപ്പയും ഉമ്മയും ഒത്തതോ അതല്ലെങ്കിൽ ഔലി അബിൻ ഉപ്പൊത്തതോ ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഉമ്മ ഒത്തതാണെങ്കിൽ ആ രൂപത്തിൽ വരികയില്ല. അത് അതിൻ്റെ വിഷയം വിശദമായിട്ട് ശേഷം പാഠത്തിൽ വരുന്നുണ്ട്. ഖമാസേത്തി ബയാനുഹു, അതിൻ്റെ വിവരണം വരുന്നുണ്ട് ഫി ദർസിൽ അൽ ജദ്ദി വൽ ഇഖ്വ. അൽ ജദ്ദു വൽ ഇഖ്വ എന്ന് പറയുന്ന ശേഷം വരുന്നൊരു പാഠത്തിൽ ഇതിൻ്റെ വിശദമായൊരു പഠനം വരുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ അവിടെ പഠിക്കും. മറ്റൊരു വിഷയം തമ്മിൽ രണ്ടാളും തമ്മിൽ എതിരാവുന്നൊരു വിഷയം, വല്ലാബു അബ് യുസ്ഖിത്തു ഉമ്മ നഫ്സിഹി, സ്വന്തം ഉമ്മയെ സാഖിത്താക്കും, ഒഴിവാക്കും, ഹജബ് ചെയ്യും. അതായത് ഉമ്മുല്ലബുണ്ട്, ഉപ്പയുടെ ഉമ്മയുണ്ടെങ്കിൽ ജദ്ദത്തായിട്ട്, അപ്പോൾ ആ ജദ്ദത്ത് എനിക്ക് എന്ത് കിട്ടുകയില്ല? അനന്തരം കിട്ടുകയില്ല. എന്തുകൊണ്ട്? ഉപ്പ ഉള്ളത് കൊണ്ട്. അപ്പോൾ വല്ലാബ് യുസ്ഖിത്തു ഉമ്മ നഫ്സിഹി, സ്വന്തം ഉമ്മയെ ഹജബ് ചെയ്യും. എന്നാൽ വലാ യുസ്ഖിത്തുഹ ഉമ്മുല്ലബ്, ജദ്ദത്തിന് ഹജബ് ചെയ്യുകയില്ല. അൽ ജദ്ദു, ജദ്ദ് ഹജബ് ചെയ്യുകയില്ല. എന്തുകൊണ്ട്? ലിഅന്നഹ, ഈ ജദ്ദത്ത് അതായത് ഉമ്മുല്ലബ് ലം തുദില ബിഹി, ആ ജദ്ദത്തിന് മയ്യത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആരെ കൊണ്ടല്ല? ബിഹി ജദ്ദിനെ കൊണ്ടല്ല, അബിലൂടെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ജദ്ദുള്ളത് കൊണ്ട് ഉമ്മുല്ലബിന് കിട്ടാതെ ആവേണ്ട അവസ്ഥ വരുന്നില്ല. ബിഖിലാഫിൽ അബി, അബിനിക്ക് മാറി അബ് ഉള്ളത് ഉണ്ടെങ്കിൽ ഉമ്മുല്ലബിനിക്ക് കിട്ടാത്തത് ഈ ഉമ്മുല്ലബ് മയ്യത്തിലേക്ക് അടുക്കുന്നത് ആരെ കൊണ്ടാണ്? അബിനെ കൊണ്ടായിരുന്നു. വല്ലാബു, മറ്റൊരു വിഷയം, വല്ലാബു അബ് ഫി മസ്അലത്തെ സൗജിൻ ഔ സൗജത്തിൻ വഹബവൈനി, സൗജ് അബവൈനിയുടെയോ സൗജത്ത് അബവൈനിയുടെയോ മസ്അലയിലാണ് അബ് വരുന്നതെങ്കിൽ യറുദ്ദുൽ ഉമ്മ, ഉമ്മ എന്ത്, ഈ അബ് എന്ത് ചെയ്യും? ഉമ്മയെ തള്ളും എന്ന് പറഞ്ഞാൽ അമ്മ ഉമ്മയെ മാറ്റുന്നതാണ്. മീൻ സുലുസിൽ മാലി, ആകെ മുതലിൻ്റെ മൂന്നിലൊന്ന് എന്ന വിഹിതത്തിൽ നിന്ന് ഇലാ സുലുസുൽ ബാക്കി, ബാക്കിയുള്ളതിൻ്റെ മൂന്നിലൊന്ന് എന്നുള്ളതിലേക്ക് മാറ്റുന്നതാണ് അബ്. ഖമ ബയ്യന്നാഹു, ഇതിനെ നാം വിവരിച്ചിട്ടുണ്ട് ഫി ദർസിൽ ഫുറൂൽ, അൽ ഫുറൂൽ എന്ന കൃത്യഹരികൾ വിവരിക്കുന്ന പാഠത്തിൽ ഇതിനെ നാം വിവരിച്ചിട്ടുണ്ട്. വലായ റുദ്ദുഹ, എന്നാൽ ഈ ഉമ്മയെ റദ്ദ് ചെയ്യുകയില്ല, മാറ്റുകയില്ല, ഈ സുലുസുൽ മാലിൽ നിന്ന് സുലുസുൽ ബാക്കിയിലേക്ക് മാറ്റുകയില്ല. അൽ ജദ്ദു, ജദ്ദ് മാറ്റുകയില്ല. പിന്നെന്ത് ചെയ്യും? ബൽ തഖുദു, ഉമ്മ അതിൽ നിന്ന് എടുക്കുന്നതാണ് മഹു ജദ്ദുള്ളതോടുകൂടെ സുലുസ ജമീ അൽ മാലി, ആകെ മുതലിൻ്റെ മൂന്നിലൊന്നിന് ഉമ്മ എടുക്കുന്നതാണ്. വലിൽ ജദ്ദത്തി, ഇനിയുള്ളത് വലിൽ ജദ്ദത്തി, ജദ്ദത്തിനിക്ക് അതുപോലെ തന്നെ ഫസായിദൻ, ഒരു ജദ്ദത്താണെങ്കിൽ അതല്ലെങ്കിൽ ഫസായിദൻ അതിൽ കൂടുതൽ ജദ്ദത്തുണ്ടെങ്കിൽ അവർക്കൊക്കെയുണ്ട് അസുദുസു ആറിലൊന്ന് എന്നുള്ള വിഹിതമാണുള്ളത്. വഹുന്ന, കുറേ ജദ്ദത്തുകളുണ്ടെങ്കിൽ അവർ ഇഷ്ടരിക്കിന, അവർ കൂറാകുന്നതാണ് ഫിസുദുസ്, ഈ കിട്ടുന്ന ആറിലൊന്നിൽ അവരെല്ലാവരും കൂടിയും കൂറായിട്ട് വിഹിതിച്ചെടുക്കുകയാണ് ചെയ്യുക. വലാബിത്തു ഇറസിൽ ജദ്ദാത്തി, ജദ്ദത്ത്
അനന്തരം എടുക്കുന്നതിൻ്റെ ഒരു ലാബിത്ത്, ഒരു കണക്ക്, കുല്ലു ജദ്ദത്തിൻ, എല്ലാ ജദ്ദത്തും അദിലത്ത് ബി മഹലി ഇനാസിൻ, വെറും സ്ത്രീകളിലൂടെ മാത്രം മയ്യത്തിലേക്ക് അടുത്തിരിക്കുന്ന എല്ലാ ജദ്ദത്തുകളും, ഏതുപോലെ ക ഉമ്മി ഉമ്മിൽ ഉമ്മി, ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മയെപ്പോലെ, ഇപ്പം മയ്യത്തിലേക്ക് അടുക്കാനിടയിൽ സ്ത്രീകളേ ഉള്ളൂ. ഔബി മഹലി ദുക്കൂരിൻ, അല്ലെങ്കിൽ മയ്യത്തിലേക്ക് അടുക്കുന്നത് വെറും പുരുഷന്മാരിലൂടെ മാത്രമാണ്. ക ഉമ്മി അബിൽ അബി, ഉപ്പയുടെ ഉപ്പയുടെ ഉമ്മ, ആ രൂപത്തിലുള്ളതുപോലെ. ഔബി മഹലി ഈനാസിൻ, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അത് ഏതിലേക്ക് അടുക്കാനില്ല, ദുക്കൂരിൻ, മയ്യത്തിലേക്ക് അടുത്ത പുരുഷന്മാരിലേക്ക് എടുക്കാൻ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ആ രൂപത്തിലെടുക്കുന്ന ജദ്ദത്ത്. ക ഉമ്മി ഉമ്മി ഉമ്മിൽ അബി, ഉപ്പയുടെ ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മ, ഈ രൂപത്തിൽ വരുന്നത്. ഈ പറയപ്പെട്ട മൂന്ന് രൂപത്തിലും തെരിസു ജദ്ദത്തുകൾ എന്ത് ചെയ്യും, അനന്തരം എടുക്കും. ഇനി ഒരു രൂപം വരുന്നത് വമൻ, ചില ജദ്ദത്തുകൾ അദിലത്ത് അവർ മയ്യത്തിലേക്ക് അടുത്തിരിക്കുന്നത് ബി ദഖരിൻ, ഒരു പുരുഷനെ കൊണ്ടാണ്, ബൈന ഉൻസയിൻ, രണ്ട് സ്ത്രീകളുടെ ഇടയിലുള്ള ഒരു പുരുഷനെ കൊണ്ടാണ് മയ്യത്തിലേക്ക് അടുത്തിരിക്കുന്നതെങ്കിൽ, ഏതുപോലെ ക ഉമ്മി അബിൽ ഉമ്മി, ഉമ്മയുടെ ഉപ്പയുടെ ഉമ്മ, അങ്ങനെയാണെങ്കിൽ ഫലാ തെരിസു, ആ ജദ്ദത്ത് അനന്തരം എടുക്കുകയില്ല. വഹിയ, അവർ മിൻ ദവിൽ അർഹാമി, ആരിലാണ് പെടുക, ദവുൽ അർഹാമി എന്ന് പറയുന്ന അനന്തരം കിട്ടാത്ത കുടുംബക്കാരുടെ കൂട്ടത്തിലാണ് പെടുക. കമാ തഖദ്ദമ, അതിൻ്റെയും വിവരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടെ ഉസൂലുകളുടെ ഇർസിനെക്കുറിച്ച് പറയുന്ന പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഒരു തമ്പി, ഒരു ഉണർത്തൽ, പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ഭാഗം, അല്ലാബു യെരിസു ബി ഫർലിൻ ഫക്കത്ത് ഒബി തഴസീബിൻ ഫക്കത്ത് ഒബി ഫർലിൻ ഒ തഴസീബിൻ മാൻ. അബ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഫർലായിട്ട് മാത്രം അനന്തരമെടുക്കും, കൃത്യോഹരിയായിട്ട് മാത്രം അനന്തരമെടുക്കും, ചിലപ്പോൾ അസബയായിട്ട് മാത്രം അനന്തരമെടുക്കും, ചിലപ്പോൾ ഫർലായിട്ടും തഴസീബ് അസബയായിട്ടും രണ്ട് രൂപത്തിലും അനന്തരമെടുക്കും. മറ്റൊന്ന്, അല്ല അബു ഖൽ ജദ്ദി, അബ് ജദ്ദിനെ പോലെ തന്നെയാണ് എല്ലാ വിഷയത്തിലും, ഈ പറഞ്ഞ അനന്തരമെടുക്കുന്ന വിഷയത്തിൽ. പക്ഷേ ഇല്ലാ ഫി ബാദുൽ മസായിൽ, ചില മസലകളിൽ ഒഴികെ, ആ സ്ഥലങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു, മൂന്ന് സ്ഥലങ്ങളാണല്ലോ ഉള്ളത്. ഇനി ഇതിൻ്റെ ചോദ്യോത്തരം ഒന്ന് നോക്കൂ, അജീബ്, ഉത്തരം എഴുതുക. ഒന്നാമത്തെ, മത്ത യെരിസുൽ അബു ബിൽ ഫർലി ഫക്കത്ത്, അബ് ഫർല് കൊണ്ട് മാത്രം, അതായത് കൃത്യോഹരി കൊണ്ട് മാത്രം അനന്തരമെടുക്കും എപ്പോൾ, എപ്പോഴായിരുന്നു, ഇദാക്കാന മഅലബി ഇബ്നുൻ അവ ഇബ്നു ബിനുൻ, ഉപ്പയോടുകൂടെ മക്കളുടെ കൂട്ടത്തിൽ മകനോ മകൻ്റെ മകനോ ആണുള്ളതെങ്കിൽ ഫർലിൻ്റെ അഹിലുകാരനായിട്ട് മാത്രമാണ് ഉപ്പ വരിക. രണ്ടാമത്തെ, മത്തായിരസുല്ലാബു ബിൽ ഫർലി വബി തഹസീബി മാൻ, ഉപ്പ ഫർല് കൃത്യോഹരിയായിട്ടും അസബക്കാരനായിട്ടും അനന്തരമെടുക്കും, രണ്ടും ഒന്നിച്ചിട്ട് അനന്തരമെടുക്കും എപ്പോൾ, എപ്പോഴായിരുന്നു, ഇദാക്കാന മഅഹു, ഉപ്പയോടുകൂടെ ഉള്ളത് ബിന്ദുൻ ഔ ബിന്ദുബിനുൻ, മകളോ മകൻ്റെ മകളോ ആണ് ഉപ്പയോടുകൂടെ അനന്തരാവകാശിയായിട്ടുള്ളതെങ്കിൽ സുദുസ് ഫർദിൻ്റെ അഹിലുകാരനായിട്ടും എടുക്കും, തഹസീബ് അസബക്കാരനായിട്ടും അനന്തരം എടുക്കും. മൂന്നാമത്തെ ചോദ്യം, ഹൽ യുസ്ഖിത്തുൽ അബു ഉമ്മ നഫ്സിഹി, അബ് അവൻ്റെ സ്വന്തം ഉമ്മയെ ഹജബ് ചെയ്യുമോ, നാം ചെയ്യും. പിന്നെ അതിലുള്ളത് അൽ മുഫ്രദാത്തു, ചില പദങ്ങൾ യുസ്ഖിത്തു ഒഴിവാക്കും, ഹജബ് ചെയ്യും, ലാ യുസാവി ദറജത്തുൻ ലാബിത്തുൻ മഹലുൻ, ഈ പദങ്ങളും കൂടെ അതിൽ നാം മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.